ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന അത്രയും ജീവിത കഥകളുള്ള നടിയാണ് KPAC ലളിത. ചെറിയ പ്രായം മുതൽ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിയ നടിക്ക് വ്യക്തി ജീവിതത്തിലും ദാമ്പത്യത്തിലുമൊക്കെ നേരിടേണ്ടി വന്നത് വേദന നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു. സംവിധായകൻ ഭരതൻ വിവാഹം കഴിച്ച നടി പിന്നീട് വിപ്ലവകരമായ തൻ്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഭരതനിൽ രണ്ടു മക്കൾക്ക് ജന്മം കൊടുത്ത് സന്തുഷ്ടിയായി കഴിഞ്ഞെങ്കിലും ഇടക്കാലത്ത് ഭർത്താവ് മറ്റൊരു പ്രണയത്തിലേക്ക് പോയത് ലളിതയെ വല്ലാതെ തളർത്തിയിരുന്നു. നടി ശ്രീവിദ്യയുമായി ഭരതനുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച് KPAC ലളിത തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ഭരതനും ശ്രീവിദ്യയും തമ്മിലുള്ള പ്രണയത്തിലെ ഹംസമായി നിന്നത് ഞാനായിരുന്നുവെന്നാണ് ഒരിക്കൽ ഒരഭിമുഖത്തിൽ KPAC ലളിത പറഞ്ഞിട്ടുള്ളത്. അവരുടെ ബന്ധം വീട്ടിൽ എല്ലാവരും അറിഞ്ഞതോടെയാണ് ഞാൻ മീഡിയേറ്ററായി ഉണ്ടായിരുന്നത്. പരസ്പരം ഫോൺ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രീവിദ്യ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. പക്ഷേ അവർ തമ്മിൽ തെറ്റിയപ്പോൾ ഞാനും വഴക്കു പറഞ്ഞിരുന്നു. ഇനി എൻ്റെ വീട്ടിൽ കയറി പോകരുത് എന്നും പറഞ്ഞു. എന്നാൽ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് വന്നതിനെ വിധിയെന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ ബന്ധം ശരിയാകില്ല എന്നും അദ്ദേഹം ഭയങ്കര സംശയാലുവാണ് എന്നും പറഞ്ഞാണ് ശ്രീവിദ്യ ആ ബന്ധം അവസാനിപ്പിച്ചത്. ശ്രീവിദ്യയുമായി കൂട്ടിച്ചേർക്കാൻ പറ്റാത്തതുപോലെ പിരിഞ്ഞു പോയിരുന്നു. വിദ്യ പോയതോടെ അദ്ദേഹം കുറേ കാലം വിഷമിച്ച് നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ വേറെയും പ്രണയത്തിൽ പോയി ചാടി. അതും എനിക്കറിയാവുന്നതാണ്. അത് നടി ശാന്തിയാണ് എന്നാണ് KPAC ലളിത പിന്നീട് പറഞ്ഞത്. പിന്നീട് രതിനിർവേദം എന്ന സിനിമയുടെ സെറ്റിൽ നിന്നാണ് ഭരതനും താനുമായി പ്രണയത്തിലാവുന്നത്. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ രണ്ടാളെയും ഒരുമിച്ച് ട്രെയിനിൽ കണ്ടു എന്ന കഥ സുപ്രിയയുടെ ഒരു നിർമ്മാതാവ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ കൂപ്പ ലളിത എന്നുള്ള പേരും തനിക്ക് വീണു. പിന്നീട് കേട്ടതൊക്കെ സത്യമാക്കിക്കൂടെ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനൊടുവിൽ കളിതമാശിക്കില്ല എന്നാണ് താൻ പറഞ്ഞത്. എന്നാലും 1978 ഇരുവരും വിവാഹം കഴിച്ചു. സിദ്ധാർത്ഥ്, ശ്രീകുട്ടി എന്നിങ്ങനെ രണ്ട് മക്കൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. എന്നാൽ മൂത്ത മകൻ സിദ്ധാർത്ഥ് ജനിച്ചതിന് ശേഷം ഭരതൻ വീണ്ടും ശ്രീവിദ്യയുമായി പ്രണയത്തിലായിരുന്നു. ഞാൻ എന്തു ചെയ്യാനാണ് ചേച്ചി, ഒഴിഞ്ഞു മാറിയിട്ടും അദ്ദേഹം സമ്മതിക്കുന്നില്ല എന്ന് ശ്രീവിദ്യ എന്നോട് പറയുമായിരുന്നു. അന്നെനിക്ക് വിഷമമുണ്ടായിരുന്നു. പലപ്പോഴും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പക്ഷേ എതിർപ്പ് പറഞ്ഞിട്ടില്ല. അതാണ് ഇഷ്ടമെങ്കിൽ ആയിക്കോളൂ. പക്ഷേ മറ്റൊരാൾ പറഞ്ഞ് ഞാനൊന്നും അറിയാൻ പാടില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തുണ്ടെങ്കിലും അതെന്നോട് നേരിട്ട് തന്നെ പറയണമെന്ന് ഭർത്താവിനോട് താൻ പറഞ്ഞിരുന്നു. അതോടെയെല്ലാം തുറന്നു പറയാൻ തുടങ്ങി. മകൻ സിദ്ധാർത്ഥിനെ ശ്രീവിദ്യയും ഭരതനും കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. ശ്രീവിദ്യയിൽ നിന്നാണ് ഞാൻ സാറിനെ എടുത്തത്. പക്ഷേ മകനെ തരില്ല എന്ന് KPAC ലളിത ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. നാടകത്തിലൂടെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ച KPAC ലളിതയ്ക്ക് 2 തവണ ദേശീയ അവാർഡും പലതവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 1969 പുറത്തിറങ്ങിയ KS സേതുമാധവൻ്റെ കൂട്ടുകുടുംബമാണ് KPAC ലളിതയുടെ ആദ്യ ചിത്രം. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് കോർണർ സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.